നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ എന്നിവ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നതിന് പല പല കാരണങ്ങളാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കാറ്. നട്ടലിലെ ഡിസ്കിന്റെ തേയ്മാനം, ചില സന്ധിവാദ അനുബന്ധ രോഗങ്ങൾ മുതൽ ചില വൈറ്റമിനുകളുടെ അഭാവവും ചില നാഡീരോഗങ്ങൾ വരെയും ഇത്തരം അവസ്ഥകൾക്ക് കാരണമാകാറുണ്ട്. ഒപ്പം അനിയന്ത്രിതമായ പ്രമേഹവും കൈകാലുകളിൽ തരിപ്പിനും മരവിപ്പിനും കാരണമാകുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജിതിൻ ആന്റണി. ബോസ്, നമസ്കാരം. ഡോക്ടർ, ഇപ്പം പ്രമേഹം ഉള്ളവരിൽ വളരെ സാധാരണമായി, അല്ലെങ്കിൽ ഇപ്പം സ്വാഭാവികം എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്മൾ ഈ പറയുന്ന മരവിപ്പ്, തരിപ്പ്, പുകച്ചിൽ, വേദനയൊക്കെ കണ്ടുവരാറുണ്ട്. ഇത് വളരെ കോമൺ ആണെങ്കിലും ഇത് എന്താണെന്നുള്ളതിനെ പറ്റി അത്ര ഒരു അറിവില്ല, ഒന്ന് വ്യക്തമാക്കാം. ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഒരു ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. എന്താണ് നെർവ് അല്ലെങ്കിൽ എന്ന് ഞാൻ ഒരു വിശദമാക്കി പറയാം. പലപ്പോഴും നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ രക്തക്കുഴലുകളാണ് നെർവ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. തീർച്ച രക്തക്കുഴലുകളല്ല നെർവുകൾ എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗതാഗത, നമ്മുടെ ശരീരത്തിലെ ഒരു ഗതാഗത സംവിധാനം പോലെയാണ്. നൂലുകൾ പോലെയുള്ള ഞരമ്പുകൾ തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്ന് നമ്മുടെ മറ്റ് ഓർഗനുകളിലേക്കും ഉള്ള സെൻസേഷനും മറ്റ് കാര്യങ്ങളും വഹിക്കുന്നതാണ് നെർവുകൾ. ഇവയ്ക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ന്യൂറോപ്പതി. ന്യൂറോപ്പതിക്ക് പല കാരണങ്ങളുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള, പ്രധാനമായിട്ടുള്ള ഒരു കാരണം പ്രമേഹം കൊണ്ടുള്ള ന്യൂറോപ്പതിയാണ്. പ്രമേഹം കൊണ്ടുള്ള ന്യൂറോപ്പതിയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ തന്നെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി ന്യൂറോപ്പതിക്കുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ സ്പർശനം അറിയാതിരിക്കുക, ചൂട് തണുപ്പ് അറിയാതിരിക്കുക, മൃദുവായ സ്പർശനം പോലും വളരെ അസുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുക, ഇത് കൂടി ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇത് പൊതുവിൽ ഈ കൈകാലുകളുമായി ബന്ധപ്പെട്ട് മാത്രമാണോ അനുഭവപ്പെടുന്നത്, അതോ ഡോക്ടർ പറഞ്ഞ പോലെ മറ്റ് ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെ കൂടെ ബാധിക്കുമോ? തീർച്ചയായും ന്യൂറോപ്പതി നമ്മൾ ഞരമ്പുകളുടെ വ്യാസം അനുസരിച്ച് നെർവുകളെ പലതായി തരംതിരിച്ചിരിക്കുന്നു. ചെറിയ വ്യാസമുള്ള ഞരമ്പുകളുണ്ട്, വലിയ വ്യാസമുള്ള ഞരമ്പുകളുണ്ട്, നമ്മുടെ പേശികളിലേക്കുള്ള ഞരമ്പുകളുണ്ട്, അതുപോലെ നമ്മുടെ ഓട്ടോണോമിക് നാഡികളുണ്ട്. ചെറിയ വ്യാസമുള്ള ഞരമ്പുകൾക്കാണ് ക്ഷതമുണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാലിൽ അഗ്രഭാഗത്ത് നിന്നുണ്ടാകുന്ന മരവിപ്പ്, തരിപ്പൊക്കെ ഉണ്ടാകാം. വലിയ വ്യാസമുള്ള ഞരമ്പുകൾക്കാണ് പ്രയാസമുണ്ടാകുന്നത്, നമുക്ക് ബലക്കുറവ്, ബാലൻസ് പ്രശ്നം എന്നിവയൊക്കെ ഉണ്ടാകാം. ഇനി അഥവാ നമ്മുടെ ഓട്ടോണോമിക് നാഡികൾക്കാണ് പ്രയാസം ഉണ്ടാകുന്നതെങ്കിൽ ഹൃദയം ഇടുപ്പിൽ വ്യത്യാസങ്ങളുണ്ടാകാം, മലബന്ധമുണ്ടാകാം, മറ്റ് പല അസ്വസ്ഥതകളും ഉണ്ടാകാം. അതുപോലെ നമ്മുടെ മുഖത്തെ ഞരമ്പുകൾക്കാണ് പ്രയാസം ഉണ്ടാകുന്നതിൽ മുഖവാദമുണ്ടാകാം. കണ്ണിലെ കൃഷ്ണമണികളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾക്കാണ് പ്രയാസം ഉണ്ടാകുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള ബുദ്ധിമുട്ട്, രണ്ടായി കാണുക എന്നീ പ്രയാസം ഉണ്ടാകും. ശരീരത്തിലെ ഒരുമാതിരി എല്ലാ ഞരമ്പുകളെയും ന്യൂറോപ്പതി ബാധിക്കാറുണ്ട്. പ്രമേഹമുള്ളവരിൽ മാത്രമാണ് ഇപ്പോൾ ന്യൂറോപ്പതി ഉണ്ടാവുക എന്നാണോ, അതോ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന വിഭാഗം മാത്രമാണ് പ്രമേഹം ഉണ്ടാവുക, അങ്ങനെയാണോ പറയുന്നത്? ന്യൂറോപ്പതി എന്നുള്ള ഒരു കോമണായ ഒരു അസുഖമാണ്, അത് ഡയബറ്റിസ് ഉള്ളവരിലാണ് കോമണായി കാണുന്നതെങ്കിലും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ന്യൂറോപ്പതി ഉണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവുള്ളവർ, ബി ട്വൽവ് വൈറ്റമിൻ്റെ കുറവുള്ളവർ, ചില ക്യാൻസറുകൾ അഥവാ മൾട്ടിപ്പിൾ മൈലോമ ഉള്ള ചില ക്യാൻസറുകൾ ഉള്ളവരിൽ, ഹെപ്പറ്റൈറ്റിസ് ബി സി പോലുള്ള അസുഖങ്ങളിലുള്ളവരിൽ, ലെപ്രസി പോലുള്ള അസുഖങ്ങൾ, ഇവയെല്ലാം ന്യൂറോപ്പതിയുടെ കാരണങ്ങളാണ്. എന്നാൽ ലോകമെമ്പാടും നോക്കുമ്പോൾ കോമൺ ആയിട്ട് ലോകത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് പ്രമേഹമായതുകൊണ്ടും പ്രമേഹം കൊണ്ടുള്ള ന്യൂറോപ്പതിയാണ് ഏറ്റവും കോമൺ ആണ്. അതിന് മാത്രമാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അതായത് പ്രമേഹമുള്ളവരിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അതിനെ ഡയബറ്റിക് ന്യൂറോപ്പതി ആയിട്ട് മാറ്റി നിർത്തിക്കണം. അപ്പം പ്രമേഹം ഇല്ലാത്തവരിൽ നമുക്ക് ഈ പറയുന്ന പോലെയുള്ള തരിപ്പോ വേദനയോ ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ന്യൂറോപ്പതിയുടെ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റ് കാരണങ്ങളുണ്ട്. പ്രമേഹം ഇല്ലാത്തവരിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റ് കാരണങ്ങൾക്ക് വേണ്ടി തേടാറുണ്ട്. ഈ പറഞ്ഞ മുന്നേ പറഞ്ഞ കാരണങ്ങൾക്ക് നമ്മൾ രക്തപരിശോധനകളും മറ്റ് ടെസ്റ്റുകളും നടത്താറുണ്ട്. പ്രമേഹം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മൾ ഈ വേദനകളെ കാണണോ? 50% ആൾക്കാർക്കും പ്രമേഹം നിർണയിക്കപ്പെട്ട ഒരു 5 വർഷത്തിന് ശേഷം ന്യൂറോപ്പതി കാണാറുണ്ട്. 10 വർഷത്തിന് ശേഷം അത് 90% ആൾക്കാരിലും ന്യൂറോപ്പതി കാണാറുണ്ട്. എന്നാൽ അപൂർവം ചിലരിൽ ന്യൂറോപ്പതി ആയിരിക്കും ഈ പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണമായി കാണപ്പെടുക. അതായത് പ്രമേഹം ഇല്ലാത്തവരിൽ ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ പ്രമേഹം ടെസ്റ്റ് ചെയ്യണം, തീർച്ചയായും നിർബന്ധമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ശരീരത്തിൻ്റെ ഒരുവിധം എല്ലാ അവയവങ്ങളെയും അതിലൂടെ പോകുന്ന നാഡീഞരമ്പുകളെ ഇത് ബാധിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ പൊതുവിൽ കാണുന്നത്, എനിക്കൊന്ന് പ്രത്യേകിച്ച് മധ്യവയസ്കരായ സ്ത്രീകളിൽ കൈത്തണ്ടയിലുണ്ടാകുന്ന വേദനകൾ മിക്കവാറും പറയാറുണ്ട്. അത് ഈ പറഞ്ഞ പ്രമേഹം ഉള്ളവരിലും ഇല്ലാത്തവരിലും ഒരുപോലെ ആണോ കാണുന്നത്? രണ്ട് തരത്തിലുള്ള ആളുകളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. കൈത്തണ്ടയിൽ നമുക്ക് അറിയാവുന്ന പോലെ 2-3 ഞരമ്പുകളുണ്ട്. അല്ലെ, പ്രധാനപ്പെട്ട ഒരു ഞരമ്പാണ് മീഡിയൻ ഞരമ്പ്, മീഡിയൻ നെർവ് എന്ന് പറയുന്നത്. നമ്മൾ കൈത്തണ്ടയിൽ കൂടെ വന്ന് കൈകളിലേക്ക് ഉള്ള സെൻസേഷൻ തരുന്ന നെർവാണത്. നമ്മൾ കൂടുതലായി കൈകൾ കൊണ്ടുള്ള ജോലികൾ ഉദയർന്ന സ്ത്രീകളാണ്, കുട്ടി അവർ വീട്ടുജോലികൾ ചെയ്യുന്നുണ്ടാകും, മുറ്റം അടിക്കുന്നുണ്ടാകും,
അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ കൈയുടെ ഉപയോഗം കൂടുമ്പോൾ കൈത്തണ്ടയിൽ ആ ഞരമ്പ് ഒരു പാടയുടെ കീഴിൽ അമർന്ന് പോകുന്ന ഒരു അസുഖമുണ്ട്. അതിനാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയുക. പ്രമേഹ രോഗികളിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. എന്നാൽ പ്രമേഹം അല്ലാണ്ട് മറ്റ് ചില വാദസംബന്ധമായ അസുഖങ്ങൾ, തൈറോയിഡിൻ്റെ ഹോർമോൺ കുറവ് എന്നിവയെയും കാർപ്പൽ ടണൽ സിൻഡ്രോം കാണാറുണ്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നത് കൈഞരമ്പിലെ കയ്യിലേക്കുള്ള ഞരമ്പ് ബ്ലോക്ക് ആകുന്നത് മാത്രമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രമേഹമാണ് ഒരു കാരണം, ഒരു പ്രധാന കാരണം. ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങളും ഇതിനൊരു കാരണമാകുന്നുണ്ടെന്നുള്ള, തീർച്ചയായും തൈറോയിഡ് ഹോർമോൺ കുറവ് ഹൈപ്പോ തൈറോയിഡ് അവസ്ഥയിലുള്ളവർക്കും ഇത് വളരെ കോമൺ ആയി കാണുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ സ്ത്രീകളിൽ ഇത് കാണുന്നു എന്ന് പറയുമ്പോൾ തൈറോയിഡിന്റെ സാധ്യതയും കൂടുതലാണ്. അതെ അതെ, തീർച്ചയായും. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ ഇതിന് ഇത്ര സമയം നമ്മൾ കാത്തു നിൽക്കണം, അതായത് ഈ വേദന എത്ര നാളുണ്ടെന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് അതിന്റെ ഒരു പരിശോധന? സാധാരണഗതിയിൽ ഒരു രോഗി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായി വരുമ്പോൾ നമ്മൾ ചില ക്ലിനിക്കൽ ടെസ്റ്റുകൾ, നമ്മൾ രോഗപരിശോധന നിർണയത്തിന്റെ ഭാഗമായി ചില ടെസ്റ്റുകൾ ചെയ്യും. അതോടൊപ്പം നമ്മുടെ നെർവിൻ്റെ ഒരു പരിശോധനയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എവിടെയാണ് ബ്ലോക്ക്, എത്ര ശതമാനം ബ്ലോക്കുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള രോഗിയെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കോമണായി നമ്മൾ ചെയ്യുന്ന ഷുഗറിൻ്റെ പരിശോധന ചെയ്യാറുണ്ട്, തൈറോയിഡിൻ്റെ പരിശോധന ചെയ്യാറുണ്ട്, മറ്റ് അസുഖങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങളുടെ പരിശോധനകൾ ചെയ്യാറുണ്ട്, മറ്റ് പല കാരണങ്ങളും ഉണ്ടോ എന്നും കൂടി പരിശോധിക്കാറുണ്ട്. ഇതും ഈ പറഞ്ഞ ന്യൂറോപ്പതിയിൽ വരുന്ന ഒരു, തീർച്ചയായും ഇത് ഒരു ഞരമ്പിനെ മാത്രം ബാധിക്കുന്ന ന്യൂറോപ്പതികളെ നമ്മൾ മോണോ അല്ല സിംഗിൾ മോണോ ന്യൂറോപ്പതി എന്ന് പറയാറുണ്ട്. ഡോക്ടർ, നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒരു പ്രേക്ഷക ചേരുന്നു, രാധാമണി കേൾക്കാമോ? ചോദിച്ചോളൂ ഡോക്ടർ. ഓക്കെ, ഇപ്പൊ പിന്നെ കാലിന്റെ മുട്ട് വേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതും കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതിനുശേഷം രണ്ട് കയ്യും ചെരുപ്പുണ്ട്. പ്രമേഹമുണ്ടോ? ഇപ്പൊ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ കൈത്തണ്ടയിലെ ഞരമ്പ് ബ്ലോക്ക് ആകുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാകാം ഇത്. ഇതിന് ഏറ്റവും അടുത്തൊരു ന്യൂറോളജി ഡോക്ടറെ കണ്ട് അതിൻ്റെ പരിശോധനകൾ നടത്തേണ്ടതാണ്. സാധാരണയായി ചെയ്യുന്ന പരിശോധന നമ്മുടെ കൈത്തണ്ടയിലെ ഞരമ്പിനെ പരിശോധിക്കാൻ ചെറിയ തോതിലുള്ളൊരു കറണ്ട് വെച്ചുള്ളൊരു പരിശോധനയുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൃത്യമായി നിർണ്ണയിക്കാൻ സാധിക്കും. രാധാമണി വ്യക്തമായെന്ന് കരുതുന്നു, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയാണ് നമുക്ക്, മരുന്നുകൾ കഴിച്ചിട്ടാണോ? കാർപ്പൽ ടണൽ സിൻഡ്രോമിന് പൊതുവായി രണ്ട് മൂന്ന് ചികിത്സാ രീതികളാണ്. ഒന്ന്, നമ്മുടെ കൈയുടെ അമിതമായ ഈ കൈത്തണ്ടയിലുണ്ടാകുന്ന അനക്കങ്ങൾ കൊണ്ടാണ് ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ നമ്മൾ റിസ്റ്റ് സ്പ്ലിൻറ്റ്, കൈ അധികം അനങ്ങാതിരിക്കാൻ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങുമ്പോൾ അറിയാതെ നമ്മുടെ കൈ പല പൊസിഷനുകളിൽ പോകാം, റിസ്റ്റ് സ്പ്ലിൻറ്റ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അസ്വസ്ഥതകൾ കുറയ്ക്കാനായിട്ടുള്ള ചില മരുന്നുകളുണ്ട്. അതോടൊപ്പം തീരെ ബുദ്ധിമുട്ടാകുക, നമ്മൾ ഇതിനൊരു സിവിയറിറ്റി ആയിട്ട് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ ബുദ്ധിമുട്ടുള്ള കൂടുതൽ ലക്ഷണങ്ങളുള്ളവരെ നമ്മൾ ഈ കൈത്തണ്ടയിലൊരു പാട കീറുന്ന ഒരു ഓപ്പറേഷനുണ്ട്, കാർപ്പൽ ടണൽ റിലീസ് സർജറി എന്ന് പറയും. അത് ചെയ്യുമ്പോൾ 95% ആൾക്കാർക്കും നല്ല വ്യത്യാസം ഉണ്ടാകാറുണ്ട്. ഈ സർജറി എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിലുള്ള സർജറി, ഒരു ഡേ കെയർ സർജറിയാണ്. സാധാരണ എല്ലാ ഹോസ്പിറ്റലുകളിലും രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഡിസ്ചാർജ് ആയി പോകാവുന്ന അത്രയും ലഘുവായ ഒരു സർജറിയാണ്. അതോടുകൂടി ഈ പ്രശ്നം മാറും. അതോടുകൂടി നമ്മൾ ആ പാട കീറുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പ്രധാന കാരണത്തെ കൂടി ചികിത്സിക്കണം. ഇപ്പോൾ പ്രമേഹമുള്ളവരാണ് ഈ പ്രമേഹം നിയന്ത്രിക്കണം, വാദസംബന്ധമായ അസുഖങ്ങളുള്ളവരാണെങ്കിൽ അത് നിയന്ത്രിക്കണം, മറ്റ് അനുബന്ധ കാരണങ്ങൾ കൂടി ചികിത്സിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം മോണോന്യൂറോപ്പതി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഇത് മാത്രമാണ് ഈ മോണോന്യൂറോപ്പതിയിൽ പെടുന്ന അസുഖം? അല്ല, നമ്മൾ പ്രമേഹമുള്ളവരിൽ കാണുന്ന മറ്റൊരു മോണോന്യൂറോപ്പതിയാണ് കണ്ണിൻ്റെ കൃഷ്ണമണികൾക്കുണ്ടാകുന്ന, കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകൾക്കുണ്ടാകുന്ന വീക്കം. ചില ആൾക്കാർക്ക് നമുക്കറിയാം പെട്ടെന്ന് രണ്ടായി കാണുന്നു, എൻ്റെ കണ്ണ് ചലിപ്പിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകുന്നു. ഇവയൊക്കെ മോണോന്യൂറോപ്പതികളിൽ പെടുന്നതാണ്. കണ്ണിൻ്റെ കൃഷ്ണമണികളെ ചലിപ്പിക്കുന്ന ഡയബറ്റീസ് രോഗികളിൽ കൂടുതലായി കാണപ്പെടാറുണ്ട്, പ്രത്യേകിച്ചും അതുപോലെ തന്നെ മുഖവാദവും. ഈ കണ്ണിന്റെ കൃഷ്ണമണി ചലിപ്പിക്കാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും നമുക്ക് സാധിക്കുന്നില്ല. മുഖം കൂടി പോകുന്ന രീതിയിലേക്കൊക്കെ വരുന്ന അതും, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലർ ഇതുപോലെ പറയുന്ന കേൾക്കുന്നു. ഇതിന്റെ തന്നെ, അതെ അതെ, ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതുപോലെ ജസ്റ്റിൻ ബീബറിനും ഒക്കെ വന്നതുപോലെ മുഖം ഒരു വശത്തേക്ക് നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വശത്തേക്ക് കോടി പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു വശത്തോട് ഒഴുകി പോകുന്നു, ഇതെല്ലാം ഈ ഫേഷ്യൽ നെർവ്, അതായത് നമ്മുടെ മുഖവാദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് ഇപ്പം മുഖവാദം എന്ന് നമ്മൾ സാധാരണഗതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന അസുഖം ആക്ച്വലി ന്യൂറോപ്പതി, ന്യൂറോപ്പതിയാണ്. ഫേഷ്യൽ നെർവ് എന്ന് പറഞ്ഞ ഒരു ഞരമ്പിനെ ബാധിക്കുന്നത് കൊണ്ട് അതൊരു ന്യൂറോപ്പതിയാണ്. ഈ ഫേഷ്യൽ പാൾസി നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതും പാർട്ട് തന്നെ. ഡോക്ടർ, ഇപ്പം ഈ മോണോന്യൂറോപ്പതി മാറ്റി നിർത്തിയാൽ പൊതുവിൽ ഈ പ്രമേഹ രോഗികൾ അനുഭവപ്പെടുന്ന തരിപ്പ് വേദന ആയിട്ട് കണക്ട് ചെയ്ത് കാലുകളിൽ, പാദങ്ങളിൽ അനുഭവപ്പെടുന്നത് ചിലപ്പം കുറച്ചിങ്ങനെ മാറി കയറി വരുന്നു, മാറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് വേദന അനുഭവപ്പെടുന്നതായിട്ടൊക്കെ. അതെന്തുകൊണ്ടാണത്?
നമ്മുടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ശരീരത്തിലെ പല ഞരമ്പുകളുണ്ടെങ്കിലും ഏറ്റവും നീളം കൂടിയ നമ്മുടെ കാലുകളിൽ നിന്ന് പാദത്തിൻ്റെ അഗ്രത്തിലേക്ക് വരുന്ന ഞരമ്പുകൾക്കാണ് ഏറ്റവും നീളം കൂടുതലുള്ള ഞരമ്പുകൾ. ഷുഗർ അല്ലെങ്കിൽ പ്രമേഹമുള്ളവരിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഏറ്റവും നീളം കൂടിയ ഞരമ്പുകളാണ്. അതുകൊണ്ട് പാദത്തിൻ്റെ അഗ്രങ്ങളിലാണ് ഈ പ്രയാസം തുടങ്ങുക. അതിനുശേഷം അത് പയ്യെ മുന്നോട്ട് വന്ന് മുട്ടിൻ്റെ ഭാഗമാകുമ്പോൾ കൈത്തണ്ടയിലെ ഞരമ്പുകളെ ഇത് ബാധിക്കും. സാധാരണ വന്ന് നമ്മൾ ഗ്ലൗ ആൻഡ് സ്റ്റോക്കിംഗ് എന്ന് പറയും, നമ്മളൊരു സോക്സ് ഇട്ട പോലെയും കയ്യിലൊരു ഗ്ലൗസ് ഇട്ട പോലെയും ആയിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. അതായത് കൈത്തണ്ട കൈവിരലുകളുടെ അഗ്രത്തിൽ നിന്ന് അതായത് കാൽവിരലുകളിൽ നിന്ന് മുട്ടിന്റെ ഒപ്പം എത്തുമ്പോൾ കൈത്തണ്ടയും കൂടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് നമ്മൾ ചികിത്സിക്കാതെ വിടുമ്പം സംഭവിക്കുന്ന ഒരു സാഹചര്യമാണോ? തീർച്ചയായും. നമ്മൾ ഒരു പരിധിവരെ പ്രമേഹം നല്ല രീതിയിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇത് ഒരു പരിധിവരെ ഇത് മുന്നോട്ട് പോകുന്നതിനെ തടയാൻ സാധിക്കും. പ്രമേഹ നിയന്ത്രണമാണ് ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ്. അതെ, പ്രമേഹ നിയന്ത്രണമാണ് ആദ്യത്തെ സ്റ്റെപ്പ്, മരുന്നുകൾ അവസാനത്തെ സ്റ്റെപ്പ് മാത്രമാണ്. ഈ പ്രമേഹ നിയന്ത്രണം കൊണ്ട് നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഇല്ലാതാക്കാം എന്ന് നമ്മൾ കരുതണമെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച പോലെ ഈ തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അതൊരു പ്രാഥമിക ലക്ഷണമായിട്ടാണോ നമ്മളിപ്പോൾ കണക്കാക്കേണ്ടത്? ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ 5 വർഷം പ്രമേഹമുള്ള ഒരാൾക്ക് 50% സാധ്യതയാണുള്ളത്. പലപ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി വരുമ്പോഴേക്കും നമ്മൾ പ്രമേഹം തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടാകാം. പലപ്പോഴും ആദ്യ ഘട്ടങ്ങളിലൊന്നും ഈ ബുദ്ധിമുട്ടുകൾ കാണണമെന്നില്ല. പിന്നീട് നമുക്ക് ഈ പ്രയാസം വന്നു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ പ്രമേഹം ഉണ്ടെന്നും നമ്മളതിനെ കൺട്രോൾ ചെയ്യണമെന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടാകാം. അപ്പോൾ നമ്മുടെ ആ സമയത്തെ ഈ ഞരമ്പുകൾ എന്തുമാത്രം ക്ഷതമുണ്ടായി എന്നതിനനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ കൈത്തണ്ടയിലും അതുപോലെ കാൽമുട്ട് വരെയൊക്കെ വ്യാപിച്ച ന്യൂറോപ്പതിയുള്ള ഒരാൾക്കാണെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും. എന്നാൽ അഗ്രഭാഗങ്ങളിൽ മാത്രം ചെറിയ മരവിപ്പുള്ളെങ്കിൽ പ്രമേഹ നിയന്ത്രണം കൊണ്ട് അദ്ദേഹത്തിന് അസുഖത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും. അതായത് ഇപ്പം ഡോക്ടർ നമ്മളിപ്പോൾ സംസാരിച്ച പോലെ കൈവിരലുകളിലും അഗ്രങ്ങളിലും കാൽവിരലുകളിലൊക്കെ വേദന ഈ തരിപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ തന്നെ നമ്മൾ എന്താണ് കാരണം എന്നുള്ളത് ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനമാണ്. തീർച്ചയായും. ഈ എത്ര ഡെപ്തിലേക്കാണ് എത്ര വ്യാപ്തിയിലേക്കാണ് ഇത് പോകുന്നതെന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ റിക്കവറി ചികിത്സയും ഒക്കെ തീരുമാനിക്കുന്നത്. ഡോക്ടർ, ഇപ്പം ഈ വേദനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ചിലർ പറയാറുണ്ട് കാലിൻ്റെ വിരലിൻ്റെ ഒക്കെ അവിടെ നിന്ന് മാറിയിട്ട് തൊടയുടെ മുൻഭാഗത്തേക്ക് വരുന്നു, പിറകുവശത്തേക്ക് വരുന്നു, അങ്ങനെ ചില വേദനകളെ ഈ എന്താ പറയുക ഇടുപ്പിലേക്കൊക്കെ വേദന വ്യാപിക്കുന്നതായിട്ട് പറയാറുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ച അതേ പ്രശ്നം തന്നെയാണോ ഇവിടെ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നട്ടലിൻ്റെ ഡിസ്കുകളുടെ സൈഡിൽ കൂടിയാണ് നമ്മുടെ ഞരമ്പുകൾ വരിക. അത് കാലിൻ്റെ ഓരോ ഭാഗത്തും തുടയിലേക്കുള്ളതുണ്ട്, കാൽ വണ്ണയിലേക്കുള്ള പല ഞരമ്പുകളുണ്ട്. നമ്മൾ ഡിസ്ക് അമർന്നു വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ആ വശത്തേക്ക് അതികഠിനമായ വേദനയും ആ വശത്തെ പേശികൾക്ക് ബലക്ഷയവും ഉണ്ടാകാം. അതേപോലെ തന്നെ പ്രമേഹത്തിലും ഇതിന് സമാനമായ ഡയബറ്റിക് അമയോട്രോഫി എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടാകാം. അത് നമ്മുടെ തുടയിലേക്കൊക്കെയുള്ള തുടയിലാണ് കോമണായി കാണപ്പെടുന്നത്. പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേക്കാൻ പ്രയാസം ഉണ്ടാകുക, അല്ലെങ്കിൽ ബാത്റൂമിൽ ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുക, നട കയറാൻ പടികൾ ഇറങ്ങാനൊക്കെ പ്രയാസം ഉണ്ടാകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഡയബറ്റിസിൻ്റെ പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു അസുഖത്തിലും ഇത് കാരണമായിട്ട് കാണാറുണ്ട്. എന്നാൽ മറ്റു പല കാരണങ്ങളും ഇതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും, പ്രമേഹത്തിലും ഇത് കാണാം. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ശ്രീധരൻ, കേൾക്കാമോ? ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എനിക്ക് കാലിന് കാലിന് കുറച്ച് തരിപ്പുണ്ട്, അതിപ്പോ എന്താ ചെയ്യേണ്ടത്? രണ്ട് കാലിലും ഉണ്ടോ തരിപ്പ്? രണ്ട് കാലം ചെറുതായിട്ട്, പിന്നെ റൈറ്റ് ഹാൻഡ് ഷുഗർ. പ്രമേഹമുള്ള രോഗിയാണോ? നോർമലാണ്. ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ കാലുകളിലുള്ള തരിപ്പ് എന്ന് പറയുന്നത് ന്യൂറോപ്പതി എന്ന അസുഖത്തിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ അതിന് അനേകം കാരണങ്ങളിൽ ഒന്നാണ് പ്രമേഹം. അപ്പോൾ അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ്, മറ്റ് അസുഖങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു തീർച്ചയായും ഒരു രക്തപരിശോധനയിലൂടെ കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഈ മരവിപ്പ് തരിപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞരമ്പിൻ്റെ ഒരു പരിശോധന, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു പരിശോധന നടത്തിൽ അത് കൃത്യമായി നിർണ്ണയിക്കാവുന്നതാണ്. ആദ്യപടി നമ്മുടെ 3 മാസത്തെ ആവറേജ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക, തൈറോയ്ഡ് ഹോർമോൺ ചെക്ക് ചെയ്ത് നോക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് അതിനൊരു പരിശോധന ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ശ്രീധരൻ വിളിച്ചത് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ പ്രമേഹ രോഗികൾ വളരെയധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഒരു സാധ്യതയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എണ്ണവും അതുപോലെ തന്നെ ഉണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രമേഹം നമ്മുടെ ഇന്ത്യ പ്രമേഹത്തിൻ്റെ തലസ്ഥാനമാണെങ്കിൽ കേരളമാണ് ഇന്ത്യയിൽ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം. പ്രമേഹം എന്നൊരു മഞ്ഞുമല പോലെയാണ്, നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പ്രമേഹം കൊണ്ടുള്ള ന്യൂറോപ്പതി കണ്ടുപിടിക്കാതെ ഒരു 90% പ്രമേഹ രോഗികൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി യാതൊരു അറിവും ഉണ്ടാകുന്നതല്ല. പലപ്പോഴും സ്പർശനമൊക്കെ നഷ്ടപ്പെട്ട് കാലിലൊരു മുറിവുണ്ടായി, വ്രണമുണ്ടായി,
അത് മറ്റ് എല്ലുകളിലേക്കൊക്കെ വ്യാപിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെ പലരും തിരിച്ചറിയുക. വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. കൃത്യമായ ഒരു രോഗനിർണയവും നടക്കാറില്ല. ചെറിയ ചെറിയ തരിപ്പല്ലേ എന്ന് വെച്ച് ഉപേക്ഷയോടുകൂടി വളരെ ഇതിനെ സമീപിക്കാറുണ്ട്. വളരെ തെറ്റായ ഒരു സമീപനമാണ്. ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും 5 വർഷം പ്രമേഹമുള്ള ഒരാൾ എല്ലാ വർഷവും ഇതിനൊരു ന്യൂറോപ്പതി സ്ക്രീനിങ് ടെസ്റ്റ് തീർച്ചയായും നടത്തേണ്ടതാണ്. അതായത് 5 വർഷത്തോളമായിട്ട് പ്രമേഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അത് നിയന്ത്രണത്തിലാണെങ്കിൽ പോലും തീർച്ചയായും എല്ലാ വർഷവും ഒരു പരിശോധനയെങ്കിലും നടത്തേണ്ടതാണ്. ഈ പരിശോധനകളൊക്കെ നമുക്ക് എല്ലാ ഹോസ്പിറ്റലുകളും, ഞാൻ ചോദിക്കുന്നത് ഇപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്ന് മാത്രമാണോ, അതല്ല സാധാരണ എല്ലാ ഹോസ്പിറ്റലും സർവ്വസാധാരണമായി ചെയ്യുന്ന ഒരു പരിശോധനയാണ്. പലപ്പോഴും ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന് പരിശോധന മുറിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന പല ടെസ്റ്റുകളുണ്ട്. നമ്മുടെ സ്പർശനം ചെക്ക് ചെയ്യുക, വൈബ്രേഷൻ ചെക്ക് ചെയ്യുക, പൊസിഷൻ, വിരലുകളുടെ പൊസിഷൻ ചെക്ക് ചെയ്യുക, അതുപോലെ നമ്മൾ ഒരു നീ ഹാമർ ഉപയോഗിച്ച് ജെർക്ക് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തിന് പരിശോധന മുറിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ചില അത്യാവശ്യമുള്ളവർക്ക് അദ്ദേഹം നമ്മുടെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ നെർവിൻ്റെ ടെസ്റ്റുകൾ കൂടി നിർദ്ദേശിക്കാറുണ്ട്. ഇത് സർവ്വസാധാരണമായി ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ്. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഡയബറ്റീസ് കൂടിയിട്ട് ഈ ഞരമ്പുകളെ ബാധിച്ചിട്ടാണെന്ന് പറയുന്നത്. അതായത് പ്രമേഹം കൂടുതലുള്ളവരിൽ നാച്ചുറലി രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പം നമ്മുടെ രക്തക്കുഴലുകൾ ആണ് ഈ ഞരമ്പുകൾക്ക് ഓക്സിജനൊക്കെ സപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ കൂടുമ്പോൾ ആ ചെറിയ സൂക്ഷ്മ രക്തക്കുഴലുകൾ ബ്ലോക്കാവുകയും ആൾഡിഹൈഡ്, സോർബിറ്റോൾ എന്നുള്ള ചില പദാർത്ഥങ്ങൾ നമ്മുടെ ഞരമ്പുകളിൽ അടിഞ്ഞുകൂടുകയും അവ നശിച്ചു പോവുകയും കാലക്രമേണ നശിച്ചു പോവുകയും ചെയ്യുന്ന അസുഖമാണ് ന്യൂറോപ്പതി. ഡോക്ടർ, ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ എങ്ങനെയാണ് ഈ രക്തത്തിൻ്റെ ഒഴുക്കൊന്നും സാധാരണ പോലെ അല്ല, എങ്ങനെയാണ് ഇത് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഈ പറഞ്ഞ പോലെ പ്രമേഹം കൂടുതലുണ്ടാകുമ്പോൾ ഈ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ഈ രക്തക്കുഴലുകൾ ബ്ലോക്കാവുന്ന പോലെയാണ്. ഇപ്പം ക്രൈ ഓഫ് ഡൈയിങ് നെർവ്സ് എന്നാണ് നമ്മൾ ന്യൂറോപ്പതിയെ പറയുക. അങ്ങോട്ടുള്ള ഓക്സിജനും പോഷകങ്ങളും കുറയുന്നതുകൊണ്ട് ഞരമ്പുകൾക്ക് ഓക്സിജനും പോഷകവും കിട്ടാത്തത് കൊണ്ടാണ് ഇത് നശിച്ചു പോവുക. പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായുള്ള ഡയബറ്റീസാണ് ഇതിൻ്റെ ഒരു കാരണം. ടെസ്റ്റ് ചെയ്യുക, പ്രമേഹം നിയന്ത്രിക്കുക, പിന്നെ ഇതുപോലെ ബി പി നിയന്ത്രണത്തിലാക്കുക, മറ്റനുബന്ധ രോഗങ്ങൾ, കൊളസ്ട്രോൾ ചികിത്സിക്കുക, അതുപോലെ വ്യായാമം ചെയ്യുക, BMI ഒബീസിറ്റി, വണ്ണം, അമിത വണ്ണം കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇതിന് മറ്റ് അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഡയബറ്റീസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഡയബറ്റീസിൻ്റെ ഒരു ചെക്കപ്പുകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിവെൻഷനെ പറ്റിയൊക്കെ നമുക്കൊരു ധാരണയുണ്ട്. ഈ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയെപ്പറ്റി ഇത്ര തന്നെ ധാരണ ഉണ്ടോ നമ്മുടെ ഇടയിൽ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഷുഗറിനെല്ലാവരും കൃത്യമായി മരുന്ന് കഴിക്കും. ഇപ്പം നമ്മൾ ഇത് മുന്നേ പറഞ്ഞതുപോലെ ഒരു ഡയബറ്റിക് ന്യൂറോപ്പതി ഒരാൾക്കുണ്ടാകുന്നു, ആദ്യം അസഹ്യമായ പുകച്ചില്, മരവിപ്പൊക്കെ ഉണ്ടാകും, പിന്നീട് ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് സ്പർശനം നഷ്ടപ്പെടും, അത് രോഗി പലപ്പോഴും തിരിച്ചറിയണമെന്ന് പോലും ഇല്ല. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഏറ്റവും അപകടകരമായ ഒരവസ്ഥ. പലപ്പോഴും നമ്മുടെ കാലിലുണ്ടാകുന്ന ചെറിയ മുറിവുകൾ കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാകും, അത് വ്രണമാകും, വലിയ അൾസറാകും, പിന്നീട് മറ്റു പല കോംപ്ലിക്കേഷനിലേക്കും നയിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രമേഹമുള്ള ഒരാൾക്ക് നമ്മൾ മുഖം എങ്ങനെ പരിചരിക്കുന്നു അതേപോലെ തന്നെ പാദപരിചരണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാദം എല്ലാ ദിവസവും 2 വട്ടമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഒരു വാൽക്കണ്ണാടി ഉപയോഗിച്ച് കാലിൻ്റെ താഴെ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടുകൂടി ചെറിയ വ്രണങ്ങളുണ്ടോ, കാലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങൾ നോക്കുക, അതുപോലെ ചെറിയ സോപ്പും ഇളം ചൂടുവെള്ളവും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം കാൽ കൃത്യമായി കഴുകുക, അധികം മുറുക്കമില്ലാത്ത സോക്സുകൾ ധരിക്കുക, വിരലുകൾ കൂടി കവർ ചെയ്യുന്ന ചപ്പലുകൾ ധരിക്കുക, കാലിൽ നമ്മൾ ഉരച്ച് കഴുകാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പാദങ്ങളിലെ മുറിവുകളുണ്ടാകുന്ന മറ്റു കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. കാലുകളുടെ പരിചരണം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതിൽ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഡോക്ടർ, അതിനു മുമ്പ് ഇപ്പം പ്രമേഹ രോഗികൾക്ക് മിക്കവാറും എന്നല്ല ചില ആളുകളിൽ ചിലപ്പോൾ പെട്ടെന്നൊരു മന്ദത അനുഭവപ്പെടുന്ന പോലെ, പെട്ടെന്നൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ, തലകറിഞ്ഞ് വീഴുന്ന പോലെയൊക്കെ പറയാറുണ്ട് എല്ലാ ആളുകളും എന്നല്ല. അപ്പം അത്തരം കാര്യങ്ങളും ഈ പ്രമേഹത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോഴും അതിന് ഈ പറയുന്ന പോലെ ന്യൂറോപ്പതിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഓട്ടോണോമിക് നാഡികളുണ്ട്. അതായത് നമ്മുടെ ഹൃദയം, അതുപോലെ കുടൽ, ലൈംഗികാവയവങ്ങൾ എന്നിവയ്ക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ സ്വേച്ഛ ഇഷ്ടക്കല്ലാണ്ട് പ്രവർത്തിക്കുന്ന ഞരമ്പുകളെയാണ് ഓട്ടോണോമിക് നാഡികൾ എന്ന് വിളിക്കുക. ഇവ ഒരാൾ ഉദാഹരണത്തിന് ഇരുന്നിട്ട് പെട്ടെന്ന് എഴുന്നേക്കുന്നു, നമ്മുടെ BP ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കൺട്രോൾ ചെയ്യുന്നൊക്കെ ഈ ഞരമ്പുകളാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ, പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേക്കുകയോ കിടന്നിട്ട് എഴുന്നേക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ മന്ദഹന കൂടുക, കണ്ണിൽ ഇരുട്ട് കയറുക, ഹൃദയത്തിൻ്റെ താളത്തിൽ വ്യത്യാസം ഉണ്ടാകുക, നെഞ്ചുവേദന ഇല്ലാണ്ട് തന്നെ ഹൃദയാഘാതം ഉണ്ടാകുക, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം ഉണ്ടാകുക, ലൈംഗിക ശേഷി കുറവുണ്ടാകുക, ഇവയെല്ലാം ഈ ഓട്ടോണോമിക് ന്യൂറോപ്പതി, ഓട്ടോണോമിക് നാഡികളുടെ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇവയും പ്രമേഹത്തിൽ വളരെ സാധാരണമായി കാണപ്പെടുന്നതാണ്.
ഡോക്ടർ ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ രക്തധമനികളിൽ ഉണ്ടാകുന്ന പ്രശ്നം കൊണ്ട് മാത്രമല്ല എൻ്റെ ഒരു സംശയമാണ്. അത് കൂടാതെ അല്ലാതെ ഇപ്പം നമ്മൾ ഞരമ്പുകൾ എന്നൊക്കെ പൊതുവായി പറയുന്ന സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു മീഡിയേറ്റർ, ആ ഒരു ഓർഗനിൽ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഡാമേജും ഇതിനൊരു കാരണമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് നമ്മൾ പ്രമേഹം എന്ന് കഴിഞ്ഞാൽ പ്രധാനമായ ഒരു വാസ്കുലർ, അതായത് ചെറിയ ചെറിയ രക്തക്കുഴലുകളാണ് ഇത് ബ്ലോക്കാകുക. കിഡ്നിയിലെ രക്തക്കുഴലുകൾ ബ്ലോക്കാകാം, നാഡികളിലോട്ടുള്ള രക്തക്കുഴലുകൾ ബ്ലോക്കാകാം, അതാണ് ഇതിൻ്റെ പ്രധാന ഒരു കാരണം. അപ്പോൾ നാഡികളിലോട്ടുള്ള രക്തക്കുഴലുകൾ ബ്ലോക്കാകുന്ന സമയത്ത് സൂക്ഷ്മ രക്തക്കുഴലുകൾ, ചെറിയ രക്തക്കുഴലുകൾ, അവ ബ്ലോക്കാകുമ്പോഴാണ് നമ്മൾ ന്യൂറോപ്പതി ഉണ്ടാകുക. കിഡ്നിയിലോട്ടുള്ള ബ്ലോക്കാകുമ്പോഴാണ് നമ്മുടെ ഈ ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകുക. കണ്ണിലോട്ടുള്ള ബ്ലോക്കാകുമ്പോഴാണ് ഈ റെറ്റിനോപ്പതി ഉണ്ടാകുക. അപ്പോൾ രക്തക്കുഴലുകളിൽ മറ്റ് പല അസുഖങ്ങളും ഉണ്ടാകാം. നമ്മൾ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ എല്ലാം കൊഴുപ്പെല്ലാം അടിഞ്ഞുകൂടി രക്തക്കുഴലുകൾ ചുരുങ്ങിപ്പോകുന്ന രക്തക്കുഴലുകളുടെ അസുഖം കൂടി ഈ പ്രമേഹരവളി വളരെ കൂടുതലായി കാണാം. എന്നാൽ അത് നാഡി രോഗമല്ല, രക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ആർട്ടീരിയൽ ഡിസീസ്, പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്നും നാഡികളെ ബാധിക്കുന്നതിന് ന്യൂറോപ്പതി എന്നുമാണ് പറയുന്നത്. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ജയൻ, കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, കേൾക്കുന്നുണ്ട്. ഞാൻ 54 വയസ്സുള്ള ആളാണ്. എനിക്ക് ബി പി ഉണ്ട്, ഷുഗർ ഇല്ല. പക്ഷെ എനിക്ക് ഈ സാർ സംസാരിച്ചുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. തള്ളവിരലോട്ട് തരിപ്പും, കൈയുടെ വിരലിന്റെ അറ്റത്ത് തരിപ്പ്, ഇത് അതുപോലെ ജോയിന്റ് പെയിൻ നല്ലപോലെ ഉണ്ട്. ബി പിയുടെ മാത്രമേ ടാബ്ലറ്റ് കഴിക്കുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് വീക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴും എനിക്ക് ഷുഗർ ഇല്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ന്യൂറോപ്പതി, അതായത് ഈ നാഡികളുടെ അസുഖത്തിന് ഷുഗർ ഒരു കാരണം മാത്രമാണ്, മറ്റ് പല കാരണങ്ങൾ കൂടി ഇതിനുണ്ട്. മുന്നേ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, മറ്റ് പല ചില മഞ്ഞപ്പിത്തങ്ങൾ, അങ്ങനെ പല അസുഖങ്ങളുണ്ട്. അപ്പോൾ ഇതിന് ഒരു നെർവിൻ്റെ സ്റ്റഡി, നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ഞരമ്പുകളുടെ ഒരു ടെസ്റ്റും ചില രക്ത ടെസ്റ്റുകളും ആവശ്യമായി വന്നേക്കാം. അപ്പോൾ ഇതിനൊരു ഡോക്ടറെ കണ്ട് അത് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു ന്യൂറോളജി, ഞരമ്പിന്റെ ന്യൂറോളജി ഡോക്ടറെയാണ് കാണേണ്ടത്. ജയൻ വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് ചോദിച്ചു വെച്ചത്, നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇത് ഡയബറ്റിക് ന്യൂറോപ്പതി തന്നെയാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ ഡയബറ്റിക് ന്യൂറോപ്പതിയിൽ ഏറ്റവും കൂടുതലായി കാണുന്നത് പെരിഫറൽ ന്യൂറോപ്പതി, അതായത് അഗ്രഭാഗങ്ങളിൽ നിന്ന് കാൽപാദത്തിൻ്റെ അഗ്രഭാഗങ്ങളിൽ മുകളിലേക്ക് വന്ന് മുട്ട് വരെ വന്ന് പിന്നീട് കയ്യെ ബാധിക്കുന്ന ന്യൂറോപ്പതിയാണ് ഡയബറ്റിക്സിൽ, പ്രമേഹത്തിൽ ഏറ്റവും കോമണായി കാണുന്നത്. അത് പലപ്പോഴും നമ്മൾ ഒരു ഷുഗർ പരിശോധനയിൽ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരില്ല. നമ്മൾ തലേ ദിവസം ചെറിയ ആഹാരമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം പോയി ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുമ്പോൾ കുറവായിരിക്കും, നമ്മൾ സന്തോഷത്തോടുകൂടിയിരിക്കും. മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പിന്നീട് ഒരു ദിവസം പ്രമേഹം ഉണ്ടെന്ന് കണ്ടെത്തുക. അപ്പോൾ പലപ്പോഴും കാലോചിതമായി 3 മാസത്തിലൊരിക്കലൊക്കെ ഫാസ്റ്റിംഗ് ഷുഗർ അല്ലെങ്കിൽ ഈ ആവറേജ് ഷുഗർ നോക്കുക, പ്രമേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ അഭികാമ്യമായ ഒരു കാര്യമാണ്. അതോടൊപ്പം മറ്റു പല അസുഖങ്ങളും ന്യൂറോപ്പതിക്ക് കാരണമാകാമെന്ന് പറഞ്ഞു. തൈറോയിഡിൻ്റെ അസുഖങ്ങൾ പറഞ്ഞു, B12 വൈറ്റമിൻ്റെ അഭാവം പറഞ്ഞു, അതുപോലെ വാദസംബന്ധമായ ചില അസുഖങ്ങൾ, ഇവയെല്ലാം നമ്മൾ ഇങ്ങനെ ഒരു അസുഖം വരുന്ന അവസ്ഥയിൽ ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ അമിതവണ്ണമൊക്കെ ഉള്ള ആളുകൾ, പാരമ്പര്യ ഘടകങ്ങളുള്ളവരൊക്കെ, ഒരു മധ്യവയസ്സെന്നാണോ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്? അതിൻ്റെ കണക്കുണ്ടോ ഇത്ര വയസ്സിന് ശേഷം? അങ്ങനെയില്ല. ഇപ്പം ചില വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ, അമിത മദ്യപാനം പോലും ഒരു ന്യൂറോപ്പതിയുടെ ഒരു കാരണമാണ്. ഇപ്പം പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും അമിത മദ്യപാനം, സിറോസിസ്, നമ്മുടെ കരളിൻ്റെ സിറോസിസ് രോഗമുള്ളവർ, ഇവരിലെല്ലാം ഇത് കൂടുതലാണ്. ചില മരുന്നുകൾ എടുക്കുന്നവർ, ചില കീമോതെറാപ്പി മരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ചില പ്രത്യേക ക്യാൻസറുകൾ, മൾട്ടിപ്പിൾ മൈലോമയുള്ളവർ, ന്യൂറോപ്പതി എന്നുള്ള ഒരു കോമൺ പദം മാത്രമാണ്. അതിൽ വരുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മുടെ ഡയബറ്റിക് ന്യൂറോപ്പതി. ഡോക്ടർ, ഇപ്പം മദ്യപാനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുകവലി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമായിട്ട് പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. അത് എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക? പുകവലിക്കുന്നവർ ഇതേപോലെ പറഞ്ഞതുപോലെ പുകവലിക്കുന്നവർ വളരെ കൂടുതലായി കാണുന്നതാണ് ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ രക്തക്കുഴലുകളുടെ സങ്കോചം, അത് ഈ പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയുന്ന അസുഖം. രക്തക്കുഴലുകൾ സങ്കോചം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നാഡികളിലോട്ടുള്ള രക്തക്കുഴലുകൾ ബ്ലോക്ക് ഉണ്ടാകും, അങ്ങോട്ടുള്ള സപ്ലൈ കുറയും, നാഡി പ്രശ്നങ്ങൾ, ന്യൂറോപ്പതി ഉണ്ടാകാം. അവരിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന അസുഖമാണ് ഈ രക്തക്കുഴലുകളുടെ ബ്ലോക്ക്. പലപ്പോഴും ഈ കാലിൻ്റെ വിരലുകൾ കറുത്തു പോവുക,
അതിനുശേഷം ആ വ്രണമായി മാറുക, പലപ്പോഴും അവർക്ക് വേദന പോലും ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പുകവലി മൂലം ഉണ്ടാകാം. അതായത് പുകവലിക്കുന്നവരിൽ അങ്ങനെ ഒരു സാധ്യത കൂടുതലുണ്ട്. തീർച്ചയായും കൂടുതലാണ്. അപ്പം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അമിതവണ്ണവും പാരമ്പര്യവും കൂടാതെ പുകവലി, അമിതമായ മദ്യപാനം കൂടി ഇതിന്റെ കൂടെ ചേർക്കേണ്ടതാണ്. ഡോക്ടർ, ഇപ്പൊ കാലുകളുടെ പരിചരണം വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു, അത് പ്രമേഹമുള്ളവർ മാത്രമാണോ കാൽപാദ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതോ പ്രമേഹം കുടുംബത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അതിന്റെ ഒരു? എല്ലാ ഈ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാ ന്യൂറോപ്പതി ഉള്ളവരിലും ന്യൂറോപ്പതിയുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് സ്പർശനശേഷി നഷ്ടപ്പെടുമ്പോഴാണ് ഈ പാദപരിചരണത്തിന് ഇത്രയധികം പ്രാധാന്യം വരിക. എല്ലാ ന്യൂറോപ്പതിയും, ഡയബറ്റിക് ന്യൂറോപ്പതി മാത്രമല്ല എല്ലാ ന്യൂറോപ്പതി ഉള്ളവരിലും ഈ പാദപരിചരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷുഗർ രോഗികളിൽ ഇത് അമിത പ്രാധാന്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഷുഗർ രോഗികളിൽ മുറിവ് വ്രണം ഉണങ്ങാനുള്ള സമയമെടുത്തേക്കാം, അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രമേഹ രോഗികൾ കൂടുതലായും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. സ്പർശനശേഷി നഷ്ടപ്പെടുന്നതും ഈ പ്രമേഹമുള്ളവർക്ക് തീർച്ചയായും. ഡോക്ടർ, ഇതിപ്പം നമ്മൾ അസുഖത്തെ പറ്റിയ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ പ്രതിരോധിക്കാമെന്നും കൂടെ ഉള്ളൊരു നിർദ്ദേശം എങ്ങനെയാണ് താങ്കൾക്ക്? ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രമേഹം കൃത്യമായി നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇതോടുകൂടെ തന്നെ മറ്റനുബന്ധ രോഗങ്ങൾ, ഇപ്പം പറഞ്ഞ പോലെ ബി പി, അതുപോലെ കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക, പുകവലി മദ്യപാനം ഒഴിവാക്കുക, ഭാരം കൂടുതലുണ്ടെങ്കിൽ ബി എം ഐ കൃത്യമായ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക, അതുപോലെ മറ്റ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപാധികളും ഇതിനും പരമപ്രധാനമാണ്. ഡോക്ടർ, ഇപ്പോൾ ജീവിതശൈലി ക്രമീകരിക്കുക എന്നുള്ളൊരു പോയിന്റ് മിക്കവാറും നമ്മൾ എല്ലാ തരം അസുഖങ്ങളുടെ കാര്യം പറയുമ്പോഴും പറയാറുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പ്രാവർത്തികമാക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് കൂടുതലും ആളുകൾക്ക് ഉണ്ടാവുക. നമുക്ക് ലളിതമായി തുടങ്ങാവുന്ന ചില വ്യായാമങ്ങളോ അല്ലെങ്കിൽ ചില രീതികളോ അങ്ങനെ ഉണ്ടോ? അതായത് നമ്മൾ ഒറ്റ ഏറ്റവും ലളിതമായി നമുക്കിപ്പോൾ WHO നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ നിർദ്ദേശിക്കുന്നത് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും ഏറ്റവും കുറഞ്ഞത് 45 മിനിറ്റെങ്കിലും നമ്മൾ നന്നായി കൈ വീശി നടന്നാൽ മാത്രം മതി. നന്നായി വിയർക്കുന്ന രീതിയിൽ കൈ വീശി 45 മിനിറ്റ് എയറോബിക് വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു വ്യായാമമാണ്. ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വ്യായാമം ചെയ്യാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസത്തിൽ അരമണിക്കൂർ കൈവീശി നടക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ്. തീർച്ചയായും. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. രണ്ട് കാൽപാദങ്ങളിലും ഏതാണ്ട് ഒരേപോലെ ആരംഭിച്ച് പിന്നീട് കൈമുട്ടുകളിലേക്കും കൈവിരലുകളിലേക്കും എല്ലാം വ്യാപിക്കുന്ന തരത്തിൽ തരിപ്പോ മരവിപ്പോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കുക. ഇതൊരു പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ലക്ഷണമാകാം. യഥാസമയം രോഗം തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം അവസ്ഥ കൂടുതൽ ഗുരുതരമായേക്കാം. ഇന്ന് വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജീതൻ ആന്റണി ബോസ് ആണ്. വളരെ നന്ദി. ആരോഗ്യരംഗത്തെ കൂടുതൽ അറിവുകളുമായി പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.